നമസ്കാരം. ഏറെ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാളെ വിധി പറയുന്നു. നവീൻ ബാബുവിൻ്റെ കുടുംബം കൊടുത്ത ഹർജിയിലാണ് ഇത്തരത്തിൽ ഒരു വിധി വരുന്നത് എന്നുള്ളത് ഏറെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ വരുന്ന December 9 ബഹുമാനപ്പെട്ട ഹൈക്കോടതി നവീൻ ബാബുവിൻ്റെ ഭാര്യ നൽകിയ ഹർജിയിൽ വാദം കേൾക്കാൻ ഇരിക്കുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാളെ വിധി പറയാൻ ഒരുങ്ങുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തുമ്പോൾ ഇതിൽ കൃത്യമായ യാതൊരു തരത്തിലുള്ള അന്വേഷണവും നടക്കുന്നില്ല എന്നുള്ളൊരു പരാതി നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കണ്ണൂരിലെ സമുന്നതയായ നേതാവായ കണ്ണൂരിലെ സാരിയുടുത്ത പിണറായി എന്നറിയപ്പെടുന്ന PP ദിവ്യ ഉൾപ്പെട്ട അല്ലെങ്കിൽ നിരവധി CPM ബിനാമി ആളുകൾ ഇടപെട്ട ഈ കേസിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് ഒരിക്കലും നീതി കിട്ടില്ല. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിലെ ദുരൂഹതകൾ ഒരു കാരണവശാലും പുറത്തു വരില്ല എന്നുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു ഹർജി സമർപ്പിക്കപ്പെട്ടത്. ഇത് പ്രോസിക്യൂഷൻ്റെ മറുപടിയിൽ നിന്നാണ് ഇത്തരം ഒരു ഹർജി കൊടുക്കാൻ തന്നെ ഇടയായത്. അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൃത്യമായ രീതിയിൽ നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്നും ഒരു മറുപടി ഉണ്ടായത്. ഈ മറുപടിയെ ഖണ്ഡിച്ചുകൊണ്ട് തന്നെയാണ് ഹർജി കൊടുത്തത്. അതായത് നവീൻ ബാബു കൊല്ലപ്പെട്ട ദിവസം നവീൻ ബാബു ഏതൊക്കെ ടവർ ലൊക്കേഷനുകളായിരുന്നു, ഈ ടവർ ലൊക്കേഷൻ കൃത്യമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, നവീൻ ബാബുവിൻ്റെ ഔദ്യോഗിക ഫോണിൽ നിന്നും നവീൻ ബാബുവിൻ്റെ സ്വകാര്യ ഫോണിൽ നിന്നും ആർക്കെല്ലാം സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്, ആർക്കൊക്കെ വിളികൾ പോയിട്ടുണ്ട്, തിരിച്ചും നവീൻ ബാബുവിൻ്റെ ഫോണിലേക്ക് ആരൊക്കെ വിളിച്ചിട്ടുണ്ട്, ആരൊക്കെ സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ടവർ ലൊക്കേഷൻ അടക്കം സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. കണ്ണൂർ കളക്ടറായ അരുൺ വിജയ് നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു എന്ന് പറയുന്ന, അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ മരണത്തിന് കാരണക്കാരിയായി എന്ന് പറയുന്ന PP ദിവ്യ, പെട്രോൾ പമ്പ് തുടങ്ങുവാൻ NOC അപേക്ഷിച്ചിരുന്ന പരിയാരം മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥനായ TV പ്രശാന്തൻ മുതലായവരുടെ ഫോൺ കോളുകളും ടവർ ലൊക്കേഷനുകളും കൃത്യമായി തന്നെ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു ഹർജി. മാത്രമല്ല October 15 വരെ ADM നവീൻ ബാബു എവിടെയെല്ലാം പോയിരുന്നു, എവിടെയൊക്കെ യാത്ര ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ വിവിധ CCTV ദൃശ്യങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്, അത് ശേഖരിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇത്തരം ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയായിരുന്നു കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം ഒരു ഹർജി നൽകിയിരുന്നത്. ഈ ഹർജിയിന്മേലാണ് നാളെ ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി പറയുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം നവീൻ ബാബുവിൻ്റെ മരണത്തിലെ ദുരൂഹതകൾ അഴിക്കുന്നതിനാവശ്യമായി കേരളത്തിലെ പിണറായി വിജയൻ്റെ പോലീസും പിണറായി വിജയൻ രൂപീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും അന്വേഷിച്ചാൽ ഒരു വിവരവും പുറത്തു വരുന്നില്ലെന്നും, അല്ലെങ്കിൽ ഒരു വിവരവും പുറത്തു വരാൻ ഇടയില്ലെന്നും, ഇതിൽ പ്രതികളായിരിക്കുന്ന CPMൻ്റെ സമുന്നതരായ ആളുകളെയും അതുപോലെ തന്നെ ഭൂമാഫിയകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് സർക്കാർ തലത്തിലും ഭരണതലത്തിലും നടക്കുന്നത് എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഒരു ഹർജി നൽകിയത്. ഈ ഹർജിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി December 9 വാദം കേൾക്കും എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇടാപിടിയെന്ന് ചില നിർദ്ദേശങ്ങളും ചില അന്വേഷണങ്ങളും ഉണ്ടാവുകയുണ്ടായി. അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണർന്നു പ്രവർത്തിക്കുകയും കണ്ണൂർ കളക്ടറായ അരുൺ വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളെ വീണ്ടും ചോദ്യം ചെയ്യുകയും മൊഴികളെടുക്കുകയും ചെയ്യുന്ന ഒരു അന്വേഷണ പ്രഹസന നാടകം കൂടി നടത്തുകയുണ്ടായി. അതെന്ത് തന്നെയായാലും നാളെ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നവീൻ ബാബുവിൻ്റെ കുടുംബം നൽകിയിരുന്ന ഹർജിയിൽ വിധി പറയുമ്പോൾ ഫോൺ കോൾ, ടവർ ലൊക്കേഷൻ എന്നീ വിവരങ്ങൾ സംരക്ഷിക്കണം എന്നുള്ള നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ ഏത് തരത്തിലാണ് ഈ ആവശ്യങ്ങൾ കോടതി പരിഗണിക്കുക, വിധിയിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സാംസ്കാരിക കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച, മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച, നാളിതുവരെ കേൾക്കാത്ത രീതിയിലുള്ള ഒരു കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ആളുകളെ ഏത് വിധേനയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് കേരളവും ഇപ്പോൾ ഒരേ സ്വരത്തിൽ പറയുന്നത്. എന്തായാലും കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നാളെ ഏത് തരത്തിലുള്ള വിധി ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കാത്തിരിക്കാം.